सो यस हाई हलो वेलकम एवरी वन एंड नाउ यू वाचिंग आर्जे 45 जी टी फाइव मतलब वीडियो स्वागत गाइस ओके अब नाम इन वह ना फ्रैंकलिन रियल लाइफ सीरीज आईटा अब नामिप ना लॉस एंजेलस कुरे दूर विटर पेट्रोल पंपिलान निके ओके अब नामे चो कई वीडियो नोबरी क्यों अब ना रीती है लॉस एंजेलस सिटी मौत पोलिस चेकअपू क्यों ओके अब नमें लेस्टर माइकल कूड़ी नाम क्यों पर നമ്മളോട് രണ്ട് ദിവസത്തേക്ക് എന്തായാലും ലോസ് ആഞ്ചലസ് ഒന്ന് മാറി വെക്കാനാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ പേജും ലാമറും പിന്നെ നമ്മുടെ ട്രേസി നമ്മളും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുകയാണ് മൈക്കിളിൻ്റെ ഇവിടെയുള്ള ഒരു ഹണ്ട് ഹൗസിലേക്കാണ് നമ്മൾ മാറുന്നത് ഓക്കെ മൈക്കിളും ട്രവറും പണ്ട് ഹണ്ടിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഒരു ഉച്ച ടൈം ആയിട്ടുണ്ട് ഇന്നലെ നൈറ്റ് നമ്മൾ അവിടുന്ന് തിരിച്ചതാണ് പിന്നെ നമുക്ക് വേറെ എവിടെ നിൽക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ഓക്കെ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ മിനി കൂപ്പറിലായത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മിനി കൂപ്പറൊക്കെ മൈക്കിളിൻ്റെ അടുത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പം മിനി കൂപ്പറൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മളെ പ്ലാനിലില്ലാത്തൊരു കാര്യമായിരുന്നു മിനി കൂപ്പർ നമ്മളെ ബൈക്കും വാനും കാര്യങ്ങളൊക്കെ പ്ലാനിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും അതൊക്കെ നമുക്ക് കൊണ്ടുപോയിങ്ങാണ്ട് ഒളിപ്പിച്ച് വെക്കാനും പിന്നെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മിനി കൂപ്പർ നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ കഴിയില്ല കാര്യം എന്താ വെച്ചാൽ നമ്മൾ പെട്ടപ്പെട്ട് ട്രേസി എടുത്തുകൊണ്ട് വന്നതാണ് നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ആ ഒരു സീൻ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി മൈക്കിളിനെ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം പുള്ളിക്കാരനൊന്ന് വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊന്ന് തിരക്കിയേക്കാം ഓക്കെ അപ്പോൾ നൈസായിട്ട് ഫോണൊക്കെ എടുത്തിട്ട് മൈക്കിളിനൊന്ന് വിളിച്ചു നോക്കാം പുള്ളിക്കാരപ്പം ലോസ് ആഞ്ചലസിൽ ഉണ്ട് നമുക്കുള്ള നമ്മളോട് പോകാനാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നുകൂടി വിളിച്ചു നോക്കാം സീനില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാലോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ മൈക്കിൾ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ എന്തായാലും നീ ഇപ്പോൾ വരേണ്ട ഇവിടെ സീനൊന്നും വലിയ രീതിയിലില്ല പക്ഷേ നീ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് നമ്മളെ മൈക്കിൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫ്രാങ്കിനാകെ ആകെ ടെൻഷനിലാണ് മിനി കൂപ്പറും കാര്യങ്ങളൊക്കെ തിരഞ്ഞിട്ടാണ് പോലീസുകാർ ആ സിറ്റി മൊത്തം നടക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും മിനി കൂപ്പറൊക്കെ ഇനിയിപ്പോൾ ഒന്ന് മോഡിഫൈ ചെയ്ത് ആൾട്ടർ ചെയ്യേണ്ടിയൊക്കെ വരുന്നുള്ളത് ഉറപ്പാണ് ഗൈസ് ഓക്കെ അപ്പോൾ ആ പെയിൻറ്റിൽ അവന്മാർ കണ്ടിക്കാണെങ്കിൽ നമ്മൾ മിനി കൂപ്പർ മാത്രമല്ല നമ്മളെയും പൊക്കും എന്നുള്ളത് 100% ഉറപ്പാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ സീൻ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്യാഷും കാര്യങ്ങളൊക്കെ ലെസ്റ്ററിൻ്റെ അടുത്താണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു രീതിയിലുള്ള ഷെയറും കാര്യങ്ങളൊക്കെ കിട്ടും അതൊക്കെ തിരിച്ചു പോയിട്ട് വേണം നമുക്ക് നല്ല രീതിയിൽ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാൻ ഗൈസ് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് വേഗം തിരിക്കാൻ നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നൊരു ഈവനിങ് ആകുമ്പോഴേക്ക് നമുക്ക് ആ ഒരു ഹണ്ടിങ് ഹൗസിലേക്ക് എത്താനുള്ള എത്താൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ഇത് നമ്മുടെ മൈക്കിൾ അറേഞ്ച് ചെയ്തുതന്ന വണ്ടിയാണ് ഇത് 4-സീറ്റർ വണ്ടിയാണ് നമുക്ക് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാനാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഡ്രസ്സും പിന്നെ ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലാമർ പെട്രോൾ പമ്പിലത്തെ ആളോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് ഓക്കെ മൈക്കിൾ പെട്ടെന്നുള്ള സെറ്റപ്പ് ആയതുകൊണ്ടാണ് ഈ കാർ നമുക്ക് ഒപ്പിച്ചതന്നെ എന്തായാലും കിട്ടിയതും കൊണ്ടാണ് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പേജിനും നമ്മുടെ ട്രേസിനും കൂടി ഒന്ന് വിളിച്ചേക്കാം നമുക്ക് എന്തായാലും പോകാൻ നിൽക്കാം ഗൈസ് ഓക്കെ ഓക്കെ ഓ ഗൈസ് അപ്പോൾ നമ്മൾ ട്രേസിയും പേജും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് എൻ്റെ മോനെ പയ്യെ വന്നാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നൈസായിട്ട് വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് നേരെ നമ്മളെ ഹണ്ടിങ് ഹൗസിലേക്ക് അങ്ങനെ വിട്ടേക്കാം ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം ഗൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ ലാമർ പെട്രോളും കുറേ റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഏരിയയിൽ ഉണ്ടെന്നൊക്കെയാണ് പുള്ളിക്കാരൻ അയാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് കുറയ്ക്കണം എന്നൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മളെന്തായാലും ആ ക്യാഷൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമ്മൾ പോരുന്നുണ്ട് ലാമർ ഫുള്ള് ദേശത്തിലാണ് പക്ഷേ ഈ ഹില്ല് ഏരിയയിലേക്കൊക്കെ വരുമ്പോൾ പെട്രോളിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കൂടും അതുകൊണ്ട് നമുക്ക് എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ പെട്രോളിന് എക്സ്ട്രാ കൊടുത്തതിൻ്റെ ദേശത്തിലാണ് എന്തായാലും നമുക്ക് സീനില്ല നമുക്ക് നൈസായിട്ട് നേരെ വിട്ടേക്കാം അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഈവനിങ് ടൈം ആകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തിയാലേ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളാകെ പെട്ടുപോകും ഗൈസ് ഓക്കെ എൻ്റെ മോനെ നമുക്കെന്തായാലും എഫ് ബി ഇട്ട് നൈസായിട്ട് അങ്ങ് ഡ്രൈവ് ചെയ്തേക്കും ഇത് പഴയ വണ്ടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് ഡ്രൈവ് ചെയ്യാനും കാര്യങ്ങൾക്കും കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ എൻ്റെ മോനെ ബ്രേക്കും പിടിക്കുമ്പോൾ നമുക്ക് അത്ര രീതിയിലുള്ള കൺട്രോളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഓക്കെ ഏതേതോ കട്ടപ്പുറത്ത് കയറ്റിയ വണ്ടിയാണെന്ന് തന്നെ വേണം പറയാൻ ഓക്കെ അപ്പോൾ നമ്മൾ മൈക്കിൾ പെട്ടെന്നുള്ള സെറ്റപ്പിന് വേണ്ടി ഒപ്പിച്ച് തന്നതാണ് എന്തായാലും സീനില്ല നമുക്ക് എന്തായാലും നൈസായിട്ട് അങ്ങ് വിട്ടേക്കാം പിന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇത് 4-സീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നാലാൾക്കും കൂടി സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ആ ഒരു സീനൊന്നുമില്ല നല്ല രീതിയിൽ ലഗേജും കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ പോകാൻ പറ്റും അതിനൊക്കെ ഈ വണ്ടി അടിപൊളിയാണ് ഗൈസ് ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും നൈസായിട്ട് ഒരു ടണലിലേക്ക് എത്തിയിട്ടുണ്ട് എൻ്റെ മോനെ
ഇവന്മാരൊന്ന് വണ്ടി മാറ്റുന്ന ലക്ഷണമില്ല ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നൈസായിട്ട് എഫ് ബി പി ഒന്നും കൂടി ഇട്ടേക്കാം. എഫ് ബി പി ഇടുമ്പോ നൈസായിട്ട് ഇതൊക്കെ കാണത്തുള്ളൂ. ഈ ഇങ്ങനെയുള്ള ഓവർ ക്രോസ് ഓവർടേക്കിങ് കാര്യങ്ങളൊക്കെ എഫ് ബി പി തന്നെ പൊളി. ഓക്കെ, നൈസായിട്ട് ഞാനത് കേറ്റുന്നുണ്ട് കേട്ടോ. ഓ എൻ്റെ മോനെ വിഷയം. ഓക്കെ, എല്ലാവരും ഇല്ലേ? ആ നാലെണ്ണം ഉണ്ട്, മൂന്നെണ്ണം ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും പോണതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങണം. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളും പിന്നെ കുറച്ച് ക്ലോത്ത്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഫ്രൂട്ട് ഷോപ്പിൻ്റെ അടുത്തേക്ക് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടി ഒന്ന് തിരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് വാങ്ങിയേക്കാം. ഓക്കെ, ഈ ഹൈവേ ആകുമ്പോഴുള്ള കുഴപ്പമാണ്, നമുക്ക് പെട്ടെന്ന് അങ്ങ് വളച്ചെടുക്കാൻ പറ്റത്തില്ല. എന്തായാലും നൈസായിട്ട് നമ്മളെ ഫ്രാങ്ക്ലി വണ്ടി എടുക്കുന്നുണ്ട്. ഓക്കെ, ഓ സീന്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ദിവസത്തേക്ക് എന്തായാലും ഹണ്ടിങ് ഹൗസിലായിരിക്കും നമ്മൾ നിൽക്കാൻ പോകുന്നത്. ഒരു ഫോറസ്റ്റ് ഏരിയയിലായിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് നമുക്കൊരു സീനും വരാൻ പോകുന്നില്ല. എൻ്റെ മോനെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കയറി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയേക്കാം ഗൈസ്. മാരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ രണ്ട് ദിവസത്തേക്ക് എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരനോട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ട്രേസി കവറായിട്ട് കയ്യിൽ പിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വണ്ടി എടുത്ത് പോയേക്കാം. ഓക്കെ, ഈ വണ്ടിൻ്റെ ഡോർ ആരാണ് ഇത് അടയ്ക്കേണ്ട പോകുന്നത്? ഈ ട്രേസിയാണ് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. എൻ്റെ മോൻ, ഇതൊക്കെ ആരെങ്കിൽ കയറിയാൽ എന്ത് സാധനമൊക്കെ എടുത്ത് പോയാലോ? ഓക്കെ, നമുക്ക് എന്തായാലും കയറാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ട്രേസിനോട് സാധനമൊക്കെ ബാക്കിൽ വെച്ച് കയറാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ട്രേസി എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രേസി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വണ്ടിയുടെ ഡിക്കിലേക്ക് എന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരി വരുന്നുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഇനി നമുക്കൊരു കാര്യം എന്താ പറയുക, ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നൈസായിട്ട് നേരെ അങ്ങ് വിട്ടേക്കാം. എല്ലാ വക കാര്യങ്ങളും നമ്മൾ തീർത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ, പണ്ട് ഇതേമാതിരി ഒരു ട്രിപ്പ് നമ്മൾ പോയതായിരുന്നു. അന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ പെട്ടിട്ടുണ്ട്. ഒരു ഗോസ്റ്റ് ഹൗസിലായിരുന്നു നമ്മളന്ന് പോയി പെട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മുടെ ലാമറും പിന്നെ നമ്മുടെ ലോറയൊക്കെ ആയിരുന്നു. ഓക്കെ, ഇന്ന് നമ്മുടെ ലോറല്ല, നമ്മൾ പേജാണ് കൂടെ ഉള്ളത്. അപ്പോൾ ആ വീഡിയോ ഒന്നും കാണാത്തവരുണ്ടെങ്കിലൊക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ പോയി കാണുക. പിന്നെ നമ്മളെ കഴിഞ്ഞ വീഡിയോ, നമ്മളെ റോബറി കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും നമ്മളെ കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മളെ ചാനലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നൈസായിട്ട് പോയി കണ്ടേക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി എന്തായാലും മനസ്സിലാവും. നമ്മൾ റിയൽ ലൈഫ് എപ്പിസോഡാണ് നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഏരിയയിലൂടെയാണ് നമുക്ക് ആ വീട്ടിലോട്ട് പോകേണ്ടത്. എൻ്റെ മോനെ, ഇത് പക്ക ഓഫ് റോഡ് ഏരിയ ആണ്. നമുക്കറിയത്തില്ല അത് എങ്ങനെയാണ് പോവാന്ന്. ഈ വണ്ടി പ്രത്യേകിച്ച് ഇതും കൊണ്ട് പോവാന്ന് പറഞ്ഞാൽ വൺ ടാസ്ക്കാണ് ഗൈസ്, ഒന്നും പറയല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ട്, നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ വീഡിയോ തീർത്ത് ലൈക്ക് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടാണ് 350 ലൈക്സ് ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് പെട്ടെന്ന് തന്നെ 350 ലൈക്സിലേക്ക് എത്തിക്കാൻ നോ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നൈസായിട്ട് നല്ല രീതിയിൽ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ മോനെ, അപ്പോൾ നമുക്ക് എന്തായാലും എഫ് ബി ഇട്ട് ഓടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ എഫ് ബി ഇട്ട് ഓടിക്കുമ്പോൾ വണ്ടീൻ്റെ ഷോക്ക് അബ്സോർബറൊക്കെ ശരിക്കും വർക്ക് ചെയ്യുന്ന നമുക്ക് ഫീലാവുന്നുണ്ട് ഓരോ കുണ്ടിലും നമ്മൾ ചാടുമ്പോൾ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷോക്ക് അബ്സോർബറൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ്. വണ്ടി കുറച്ച് പഴയതാണെങ്കിലും വണ്ടി വേറെ ലെവലാണെന്ന് തന്നെ വേണം പറയാൻ. ഓക്കെ, എൻ്റെ മോനെ, വിഷയമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഏരിയ ആണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ മൈക്കിളും ട്രവറും പണ്ട് ഹണ്ടിങ്ങിനൊക്കെ വന്ന ഏരിയ ആണ്. അവന്മാർ ഇവിടെ വന്നു കണ്ട് പല പുലിനെയും മാനിനൊക്കെ പിടിച്ചുങ്ങാണ്ട് കുറേ ഫ്രൈഡും ഗ്രില്ലൊക്കെ ആക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മളെ കയ്യിൽ ഗണ്ണില്ലാത്തൊരു സീനുണ്ട്. നമ്മളെ കയ്യിൽ പിസ്റ്റലും അങ്ങനത്തെ ഗണ്ണൊക്കെയാണ്. ഹണ്ടിങ്ങിന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്നൈപ്പറും കാര്യങ്ങളൊക്കെ എന്തായാലും വേണം. ഓക്കെ, ഇതെന്താണ് എൻ്റെ മോനെ? അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ഇവിടെ നിന്ന് വണ്ടി നിർത്തിയൊക്കെ ഇവിടെ രണ്ടാൾക്കാർ നിന്നുങ്ങാണ്ട് ചൂണ്ടിടുന്നൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇറങ്ങി. ഓക്കെ, സെറ്റ്, എന്തായാലും പൊളി. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് നേരം ഇവിടെ നിൽക്കാമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേജ് പോയി അവിടെ ഫിഷർമാനോടൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ ലാമർ ക്യാമറയൊക്കെ ആയിട്ട് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ. എന്ത് സീനാണ് നോക്കണേ. ഓക്കെ, അപ്പോൾ ഇവന്മാർ ഒരു വാനിലൊക്കെ വരുന്ന ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഈ തട്ടത്തേക്ക് ഇരിക്കാം ഗൈസ്. ഓ എൻ്റെ മോനെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈവനിങ് ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലാമർ അവിടെ നിന്നുകൊണ്ട് വെള്ളം കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ എടുത്ത് കഴുകുന്നുണ്ട് മേലേക്കൊക്കെ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈവനിങ് ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇവന്മാർ ഇനിയും ഫിഷിങ്ങൊന്നും കഴിഞ്ഞ് പോയിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പേജ് എന്തോ മീനിനൊക്കെ തപ്പിങ്ങോണ്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു. വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ നമുക്ക് എന്തായാലും ഇത്ര നേരമായിട്ട് നമ്മൾ ഇനി വീട് കണ്ടുപിടിച്ചിട്ടില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം തന്നെ ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. നമ്മൾ ട്രേസ് എന്തൊക്കെ പൊട്ടിക്കെ തട്ടിത്തരുന്നുണ്ട് കേട്ടോ നമ്മുടെ മേത്തിലുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസ് ആയിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങ് എണീറ്റേക്കാൻ നേരം നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ വീടൊന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് പോയേക്കും ഗൈസ്. ഇവർ ഇവിടെ നിന്നൊന്നും ഫിഷിങ് കാര്യങ്ങളൊന്നും കഴിഞ്ഞ് ഇപ്പോഴൊന്നും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവന്മാർ കുറേ നേരെ വന്നിട്ട് ആ വാൻ എന്ന് പറഞ്ഞിട്ടാണ് ഒടുക്കത്തെ വാനാണ് കേട്ടോ, ഒരു ലക്ഷറി ലൈഫുള്ള വാനാണ്. ഇവിടെ പുറത്തുനിന്ന് കാണുമ്പോൾ വലിയ ലുക്കും കാര്യങ്ങളൊന്നും ഇല്ലാന്നുള്ളു അവരുടെ വാന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് കുറച്ചും കൂടി പോയി, കുറച്ചും കൂടി ദൂരം ഉള്ളൂ എന്നാണ് തോന്നുന്നത്. മിനി മാപ്പിൽ അങ്ങനെ ഡിസ്റ്റൻസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് തന്നെ വിട്ടേക്കാം. എൻ്റെ മോനെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫിഷിനുള്ള റോഡും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹണ്ടിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഫിഷിനെ തന്നെ പിടിച്ച് ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്നത്തെ ദിവസം തള്ളി നീക്കേണ്ടി വരും ഗൈസ്. ഓക്കെ, അപ്പോൾ വീടിൻ്റെ അടിയിലാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മളെ ഈ വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തേക്കാം, എന്നിട്ട് നമുക്ക് നൈസായിട്ട് അടിയിലൊക്കെ എന്താ ഇറങ്ങിയേക്കാം ഗൈസ്. ഓക്കെ, സെറ്റ് മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും പോരൂ. നമുക്ക് എന്തായാലും ലഗേജും കാര്യങ്ങളൊക്കെ വീടിൻ്റെ അകത്തേക്കൊക്കെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ തിരിച്ചൊന്ന് എടുത്തുകൊണ്ട് പോകാം ഗൈസ്. എൻ്റെ മോനെ, ഇതിൻ്റെ അകത്ത് അടിയിലേക്ക് ഇന്ന് എങ്ങനെ ഇറങ്ങുക എന്നുള്ള കാര്യമാണ് സംശയം. ഓ, സീന വീടാണ് കേട്ടോ. സീനെന്ന് പറഞ്ഞാൽ സീനാണ്, ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ അടുത്തൊക്കെയാണ് വീട് വെച്ചിട്ടുള്ളത്. എൻ്റെ മോനെ, മൈക്കിളും ട്രവറും വിഷയമാണ്. അവന്മാർ പണ്ട് അവന്മാർ കുറേ തടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവന്മാർ തന്നെ ഉണ്ടാക്കിയൊരു വീടാണെന്നാണ് പറയുന്നത്. അവന്മാർക്ക് അങ്ങനത്തെ ഒരു വൈബേനി പണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും സെറ്റാണ്. ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ കിടക്കുന്നുണ്ട് നാലാൾക്ക് പോകാൻ പറ്റി. അപ്പോൾ നമുക്ക് എന്തായാലും ഈ നൈസായിട്ട് ഈ സൈഡിലൂടെ അങ്ങ് പോയേക്കാം. ഓക്കെ, അവന്മാരൊക്കെ ഇവിടെ. ഓ എൻ്റെ മോനെ, അപ്പോൾ നമ്മുടെ ലാമറും ട്രേസിയും ഒക്കെ അത് അതിലൂടെ ഇറങ്ങി വരുന്നത്. നമ്മൾ മാത്രം നനഞ്ഞിട്ടുള്ളൂ അല്ലേ. പേജ് എവിടെറാ? ഓക്കെ, അപ്പോൾ നമ്മുടെ പേജും വരുന്നുണ്ട്. സീനാണ് ഗൈസ്. ഈ വീട് രക്ഷയില്ല കേട്ടോ. പക്ഷേ വീട്, ഓ സീന് കണ്ടല്ലേ, ഫുള്ള് തടിക്കഷ്ണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അവന്മാർ കുറേ മരമൊക്കെ മുറിച്ച് കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ മൈക്കിൾ ഡ്രവർ ഉണ്ടാക്കിയ സാധനം തന്നെയാണ്. എന്തായാലും സെറ്റ് വീടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി ഒരു രണ്ട് ദിവസത്തേക്ക് ഈ ഹണ്ടിങ് ഹൗസിലാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഗ്രില്ലൊക്കെ അടിച്ച് സെറ്റാക്കണം ഇനി ഇവിടെ. ഓക്കെ, ഇന്ന് സെറ്റാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു സൈഡിൽ നടക്കുകയാണെങ്കിൽ ഒരു വാട്ടർഫാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോനെ, സെറ്റാണ് കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ വേപ്പറൈസേഷൻ കൊണ്ട് തന്നെ നമ്മൾ തന്നെ കുളിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും, ഓ സീൻ, ഇവിടെ ബിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഫുള്ളായിട്ട് അടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത് നോക്കിയപ്പോൾ തന്നെ ട്രേസ് നമ്മളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും നൈസായിട്ട് അവിടെ നിന്ന് മാറിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഈ വീടൊക്കെ ഫുള്ളായിട്ട് ഒന്ന് കണ്ടേക്കാം ഗൈസ്. ഓക്കെ, അടിയിലൊരു ടിവിയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു അത്യാവശ്യം ഇതൊക്കെ എന്ത് ടിവിയൊക്കെ വർക്കാവുമോ എന്നുള്ളത് നമുക്ക് ഓണാക്കിയാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പിന്നെ അത്യാവശ്യം ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാട്ടിലൊക്കെ റേഞ്ച് ഉണ്ടാവുന്നുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ മുകളിലെത്തുമ്പോൾ തന്നെ ഒരു ബെഡുണ്ട്. ഓ എൻ്റെ മോനെ, ഒരു സ്നൈപ്പർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് മൃഗങ്ങളെയൊക്കെ ഹണ്ട് ചെയ്യാനുള്ള സാധനമാണ്. ഓക്കെ, അപ്പോൾ ഹണ്ടിങ്ങിന് നമ്മൾ ഗണ്ണില്ലാത്ത പരാതിയങ്ങൾ തീർന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് കഴിഞ്ഞ ഹണ്ടിങ്ങിന് ഇറങ്ങിയേക്കാം. സെറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് കുറച്ച് മൃഗങ്ങളെ ഗ്രില്ല് തന്നെ ആയിക്കോട്ടെ. നമുക്ക് മാനിനെയൊക്കെ കിട്ടുമോ നമുക്ക് എന്തായാലും നോക്കണം. കുറച്ച് കഴിഞ്ഞ് ഹണ്ടിങ്ങിനൊക്കെ നമുക്ക് എന്തായാലും ഇറങ്ങണം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ലാമറൊക്കെ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും ഗൈസ്. ഓ, ഇത് നമ്മുടെ ഫിഷിംഗ് റോഡാണ്. ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നില്ല, നമ്മൾ വെറുതെ കൊണ്ടുവന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഒന്ന് ചാടി ഒന്ന് ജസ്റ്റ് കുളിച്ചിട്ട് വന്നേക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരാം. ഓക്കെ ഓ എൻ്റെ മോനെ, അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നൈസായിട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ഒന്ന് ചാടി ഒന്ന് കുളിച്ചിട്ടൊക്കെ വന്നേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ട്രേസിനോട് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്കും കൂടെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ മോനെ. പക്ഷേ നമ്മൾ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ചാടി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് നീ ചാടിയാൽ മതി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ നല്ല ഒഴുക്കാണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സമ്മതിക്കുന്നതൊക്കെ ഉണ്ട് എന്ന് തല കാട്ടുന്നുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, പുറകെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ട്രേസി നമ്മളെ ചിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുറകോട്ടൊന്ന് ജസ്റ്റ് നിന്നിട്ട് നമുക്ക് എടുത്ത് ചാടാം. എൻ്റെ മോനെ, എൻ്റെ മോനെ, ഓ എൻ്റെ മോനെ. അപ്പോൾ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ, നമ്മുടെ ഫ്രാങ്കിൽ അവിടെ നിന്ന് പെടയുന്നുണ്ട്. ഓ സീന്. ഓക്കെ
ഓ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണിത്. ഓ നമ്മൾ ആ ഫോഴ്സ് കൊണ്ട് ഇത് എവിടെ സ്ഥലം എവിടെ? ഓ സീന്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പുറകെ തന്നെ ട്രേസിയും എടുത്ത് ചാടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മോൻ, ഇതിനെങ്ങനെയാണ് അതൊക്കെ ചാടുന്നേ? നമ്മളെ ഫ്രാങ്ക്ലി ഇപ്പോഴും ഞെട്ടിയിട്ട് തന്നെ നിൽക്കുന്നേ നമ്മൾ ട്രേസിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇനി നൈസായിട്ട് അകത്തേക്ക് തന്നെ കയറിയേക്കാമല്ലേ. പുള്ളിക്കാരത്തിൽ ഇനിയും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തേക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇനി ഹണ്ടിങ്ങും കാര്യത്തിനൊക്കെ നമുക്ക് എന്തായാലും പോയേക്കാം. നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനി ഈവനിങ് ആകുമ്പോൾ നമുക്ക് ഹണ്ടിങ്ങും കാര്യങ്ങളും എന്തായാലും സെറ്റ് ആക്കിയേക്കാം. എന്തായാലും നൈറ്റ് ആകുമ്പോഴേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുള്ളൂ. നമുക്കൊരു ഗ്രില്ലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നമുക്ക് ചില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 എന്തായാലും അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. സോ അണ്ടിൽ ദെൻ, സീ യു നെക്സ്റ്റ് ടൈം. ടേക്ക് കെയർ, ബി സേഫ് ആൻഡ് ബൈ.